ഹായ്, നമ്മളിപ്പം സിൽവർ സ്റ്റോം റിസോർട്ടിൽ നിന്നും സ്നോ സ്റ്റോമിലേക്ക് പോവുകയാണ്. മഞ്ഞിൻ്റെ ഒരു മലയും കാര്യങ്ങളും, ഫുൾ മഞ്ഞാണെന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. എനിക്കിത് അറിയില്ല എങ്ങനെയുണ്ടെന്ന്. ഇതിവിടെ ഓരോ ടൈമിംഗ് ആണ്. ഇപ്പം നമ്മൾ പോകുന്നത് വൈകുന്നേരം 6 മണിക്കത്തെ ടൈമിങ്ങിലാണ്. 1 മണിക്കൂറാണ് ഷോ എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയുണ്ട്, അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ആകാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മൾ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൻ്റെ അകത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്നോ സ്റ്റോം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻസ് കാണാം. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുൽക്കൂടൊക്കെ ഒരുക്കി നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വെച്ചിട്ടുണ്ട്. ഇതാണ് സ്നോ സ്റ്റോമിൻ്റെ എൻട്രൻസ്. വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് വലിയ ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. ഇനി അകത്ത് കയറുമ്പോൾ നമുക്കറിയാം എന്താണ് എക്സാക്ട്ലി അതെന്നുള്ളത്. അപ്പോൾ ഇതാണ് വലിയൊരു ഫ്ലെക്സ് തന്നെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഫ്ലെക്സിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഹെവി സ്നോ കട്ട് ഓഫ് ആണെന്നാണ്. എന്താണ് അകത്തെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അകത്ത് പോയിട്ട് തന്നെ കാണാം അതെങ്ങനെയുണ്ട്, എന്താണ് അവിടെ അവരുദ്ദേശിച്ചേക്കുന്നുള്ളത്. നമ്മൾ ഈവനിങ് ആണ് പോയത്. ക്രിസ്മസിൻ്റെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ അവരകത്തും ഇട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എൻട്രി ഫീസ് കൊടുക്കേണ്ടത്. അഡൾട്ടിനും ചൈൽഡിനും അതുപോലെ തന്നെ ഇൻഫൻറ്റിനും ഡിഫറൻറ്റ് എൻട്രി ഫീസാണ്. കുട്ടികൾ ഇൻഫൻ്റ് ആണോ ചൈൽഡ് ആണോ എന്ന് നോക്കാനായിട്ട് ഇവിടെ ഒരു ഹൈറ്റ് മെഷറിംഗ് ചാർട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും അവർ എൻട്രി ഫീസ് ഡിസൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സിൽവർ സ്റ്റോം റിസോർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എൻട്രി ഫീസിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് മാക്സിമം വായിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. നമ്മളങ്ങനെ സ്നോ സ്റ്റോമിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. നല്ലതാണ് നമ്മൾ ടിക്കറ്റ് പാസ്. പക്ഷേ ഇവിടെ കയറണമെങ്കിൽ എല്ലാവർക്കും സോക്സ് വേണം. നമുക്ക് സോക്സ് മേടിക്കാനായിട്ടാണ് നമ്മൾ അടുത്തത് പോകുന്നത്. എല്ലാ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സോക്സ് കൊണ്ടുവരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ മേടിക്കേണ്ടി വരും. അവിടെ നമുക്ക് സോക്സ് തരില്ല. അവർ തരുന്ന ഒരു മീഡിയം സൈസിൽ ബൂട്ട്സാണ്. സോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയും ഐസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ സോക്സ് ഇടുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച സോക്സ്. ഇത് കൊച്ചുകുട്ടികളുടെയും ഇത് അഡൾട്ടിൻ്റെയുമാണ്. 6 മണിക്കുള്ള ഷോയ്ക്ക് നമ്മളാണ് ലാസ്റ്റ് എത്തിയത്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ വലിയൊരു ക്രൗഡ് കാണുന്നുണ്ട്. എല്ലാവരും ഡ്രസ്സ് ചെയ്ത് നിൽക്കുവാണ്. അവർ നമുക്ക് ഉടനെ തന്നെ ഡ്രസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ മാള്. മാള് സെറ്റായിട്ട് നിൽക്കുകയാണ് സ്നോ സ്നോവിൽ കയറാനായിട്ട്. നന്ദു കൊണ്ട് നന്ദുനെ അവിടുത്തെ ആൻറ്റി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ സ്റ്റാർട്സും ലൈറ്റ്സും ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് സ്നോ സ്റ്റോമിൻ്റെ അകത്തും അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ അഡൽസിന് ജാക്കറ്റ്സ്, ബൂട്ട്സ്, അതുപോലെ തന്നെ കയ്യിലിടാനുള്ള ഗ്ലൗസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അവർ എക്സ്ട്രാ ഒരു ഹെൽമെറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എൻട്രിയോടെ വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് കുറച്ച് സെഷൻസ് ആയിട്ടാണ് അവരകത്തോട്ട് നമ്മളെ കയറ്റി വിടുന്നത്. മാള് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഓരോ സെഷൻസ് ആയിട്ട് അകത്തോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ സ്നോ സ്റ്റോമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്നോ സ്റ്റോംസ്. കിടുവാണ്. ഒത്തിരി റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക്. കുട്ടികളൊക്കെ ഓൾറെഡി കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്നോ വരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും അതുപോലെ തന്നെ സ്ലൈഡിലും ഒക്കെ കയറുകയും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. കാണാനും കളിക്കാനും ഒക്കെ വളരെ രസമാണെങ്കിലും ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇവിടുത്തെ ടെമ്പറേച്ചർ -10°C ആണ്. നിങ്ങൾ ആസ്മാറ്റിക്കോ അതുപോലെ തന്നെ തണുപ്പുമായി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവായി ഈ പ്ലേസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക.
ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നിങ്ങൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് തണുപ്പുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. എൻ്റെ മോൾക്കാണെങ്കിൽ തന്നെയും 5 മിനിറ്റിൽ കൂടുതൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് തന്നെ മൂക്കിനും അതുപോലെ തന്നെ ചെവിയിലുമൊക്കെ റെഡ്നസ് അടിക്കാൻ തുടങ്ങി തണുപ്പ് കൂടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറങ്ങാവുന്നതാണ്. നമ്മളിതിനകത്ത് കയറി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡി ജെ സ്റ്റാർട്ട് ചെയ്യും. ആ ഡി ജെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യും, പിന്നെ ഡിസ്കോ ലൈറ്റ്സും അതുപോലെ തന്നെ മോളിൽ നിന്ന് മഞ്ഞുമൊക്കെ വീഴും. പിന്നെ ക്രൗഡ് ഉള്ളതുകൊണ്ടും എനിക്ക് അങ്ങനെ ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ റൈഡ്സാണ് ഇവിടെ ഉള്ളത്, തീർച്ചയായും അവരത് എൻജോയ് ചെയ്യും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എമർജൻസി എക്സിറ്റ്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നടക്കാനും കളിക്കാനും ഒക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. അത്യാവശ്യം വലിയ കുട്ടികളാണെങ്കിൽ അവർക്കത് പ്രോബ്ലം അല്ല, അവർ തീർച്ചയായും എൻജോയ് ചെയ്യുന്നത്. ഇതിനകത്ത് റെയിൻഡിയറിൻ്റെ ഒരു കാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഡൽസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇഗ്ലൂ. ഇതിനകത്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഇത് ഇവിടുത്തെ ഒരു ടീ ആൻഡ് കോഫി ഔട്ട്ലെറ്റ് ആണ്. പുറത്ത് തണുപ്പ് കൂടുമ്പോൾ നമുക്ക് ഇവിടെ വന്നൊരു ചായ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോഫിയൊക്കെ കുടിക്കാം. ഇവിടെ സൂപ്സും അവൈലബിൾ ആണ്. ഇതാണ് ഇവിടുത്തെ സൂപ്പിൻ്റെ അതുപോലെ തന്നെ ഡിഷസിൻ്റെ മെനു. ഇവിടെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്, അത് എൻട്രി ഫീസിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. ഇത് ഇവിടുത്തെ മെയിൻ ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. ഇത് വലിയൊരു സ്ലൈഡാണ്, അറ്റ് എ ടൈം 3 പേർക്കൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ സ്നോ സ്റ്റോമിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ഏകദേശം 7:30 നമ്മൾ സ്നോ സ്റ്റോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എക്സിറ്റ് പോയിൻറ്റിൽ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് കാണും. നമുക്ക് നമ്മുടെ ജാക്കറ്റും അതുപോലെ മറ്റ് ആക്സസറീസും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം.
ടെൻ മിനിറ്റ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഒരു കാലിന് നല്ലൊരു മസാജ് ആയിരിക്കും, ഫിഷിന്റെ ഒരു ഫിഷിന്റെ ഒക്കെ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഒരു മസാജ് ആയിരിക്കും. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇതൊരു പെഡിക്യൂർ ആണ്. ആക്ച്വലി ഇത് നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് ഉണ്ടല്ലോ, നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് ഫിഷ് തന്നെ സക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതൊരു നാച്ചുറൽ ടൈപ്പ് മസാജിങ് ആണ്. അപ്പൊ കാലിന് നല്ല സോഫ്റ്റ്നെസ് വരും, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നല്ലൊരു നാച്ചുറൽ മസാജ് നമ്മുടെ പെഡിക്യൂറിന്റെ വേറൊരു ലെവല്. സോ നമ്മളിപ്പോൾ സ്നോ സ്റ്റോമിൽ നിന്ന് തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. നല്ലൊരു ഈവനിങ് ആയിരുന്നു, ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ആതിരപ്പള്ളി വരുവാണെങ്കിൽ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്.